കാസർഗോട്ട് കർണാടക അതിർത്തിയിലെ ചില ഗ്രാമങ്ങളുടെ പേരുകൾ മലയാളി വൽക്കരിക്കാൻ പോവുകയാണ് എന്ന വാർത്തകൾ പരന്നപ്പോൾ തന്നെ സംഘികൾക്കും അവരുടെ തലതൊട്ടപ്പന്മാർക്കുമൊക്കെ വല്ലാത്ത സങ്കടമാണ് അവരെല്ലാം മോങ്ങിക്കൊണ്ട് നടക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി യദിയൂരപ്പ തന്നെ നേരിട്ട് അയ്യോ പേര് മാറ്റല്ലേ അത് നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒക്കെ ഹനിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തെഴുതിയിരിക്കുന്നു ഒരു കാര്യം കേരളം അത്തരത്തിൽ ഔദ്യോഗികമായി അതിർത്തിയിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൻ്റെ പേര് മാറ്റുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടില്ല ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് യെദ്യൂരപ്പയും സംഘിക്കുഞ്ഞുങ്ങളുമൊക്കെ ഇത്തരത്തിൽ മോങ്ങലുകളുമായി രംഗത്തെത്തുന്നത് ഇവർ മോങ്ങുമ്പോൾ നാം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് മാറ്റുന്നതിൽ നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും എന്നിവർ വിലപിക്കുമ്പോൾ ഇവർ ഈ രാജ്യത്തെത്രയിടത്താണ് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പട്ടണങ്ങളുടെയൊക്കെ പേര് മാറ്റിയിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി വച്ചിരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇംഗ്ലീഷിൽ നിന്ന് മലയാള അല്ലെങ്കിൽ മലയാളത്തിലേക്കോ അതത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷയിലേക്കോ പേര് മാറ്റുന്നതിൽ കുഴപ്പമില്ല ഇപ്പോൾ മദ്രാസ് എന്നുള്ള പേര് ചെന്നൈ എന്നാക്കി മാറ്റി കേപ് കമറിൻ എന്നുള്ള പേര് കന്യാകുമാരി എന്നാക്കി നമ്മൾ ആലപ്പി എന്ന പേര് ആലപ്പുഴയാക്കി ആക്കി ട്രിവാൻഡ്രം എന്നുള്ളത് തിരുവനന്തപുരമാക്കി കാലിക്കട്ട് എന്നുള്ളത് കോഴിക്കോടാക്കി അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പോൾ ബാംഗ്ലൂർ എന്നുള്ള പേര് ബംഗളൂരു എന്നാക്കിയില്ലേ അതൊക്കെ നമുക്ക് അംഗീകരിക്കാം പക്ഷേ തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി തങ്ങളുടെ അടയാളങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആർ എസ് എസ് നേതാക്കളുടെ പേരിലും ദൈവങ്ങളുടെ പേരിലുമൊക്കെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന നഗരങ്ങളെ പേര് പേരുമാറ്റുമ്പോൾ ഇതുപോലെ ആളുകൾ പ്രതിഷേധിച്ചിരുന്നു ആ പ്രതിഷേധങ്ങൾക്ക് പുല്ല് വില കൊടുത്ത ആളുകൾ കേരളത്തിൽ ഇങ്ങനെ ഒരു നീക്കം നടക്കാൻ എന്ന് കണ്ട് വല്ലാത്ത സങ്കടത്തിലാവുന്നത് എന്തിന് യഥാർത്ഥത്തിൽ കേരളം അങ്ങനെ ഒരു ചറ്റത്തരം ചെയ്യാനൊന്നും പോകുന്നില്ല ഏതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ അങ്ങനെ ചർച്ച നടന്നെങ്കിൽ തന്നെ അതിന് അന്തിമമായൊരു തീരുമാനമെടുക്കണമെങ്കിൽ സ്വാഭാവികമായി തദ്ദേശ ഭരണ വകുപ്പ് അറിയണം അതുപോലെ മുഖ്യമന്ത്രി അറിയണം എന്തായാലും തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയുടെ അടുത്തോ മുഖ്യമന്ത്രിയുടെ അടുത്തോ എന്തിന് ജില്ലാ കളക്ടറുടെ അടുത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു പേരുമാറ്റവുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഒന്നുമില്ല എന്നുള്ള കാര്യം സർക്കാർ ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും യെദ്യൂരപ്പ അടക്കമുള്ളവരുടെ ഈ മോങ്ങൽ കാണുമ്പോഴാണ് നമുക്ക് വല്ലാത്ത ഒരു സന്തോഷമുള്ളിൽ നിന്നുണ്ടാകുന്നത് ഇവർക്കൊക്കെ വേദനിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യം പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ഒക്കെ ഇവർക്ക് മാത്രമാണ് സ്വന്തം എന്ന് കരുതുന്നവർ ആ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒക്കെ മറ്റുള്ളവൻ്റെ പേരുമായി ചേർന്നോ അല്ലെങ്കിൽ അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതെല്ലാം മാറ്റി ഞങ്ങളുടെ സംസ്കാരവുമായി മാത്രം ബന്ധപ്പെട്ട് മതി എന്ന് ചിന്തിക്കുന്നവരാണല്ലോ ഉത്തർപ്രദേശിലൊക്കെ നമ്മൾ കണ്ട പേരുമാറ്റങ്ങൾ അങ്ങനെയാണ് ഈ രാജ്യം ഭരിച്ചിരുന്ന മുഗൾ വംശത്തിൻ്റെയൊക്കെ അടയാളപ്പെടുത്തലായി നിന്നിരുന്ന എത്രയോ ഇടങ്ങളെ അവർ തങ്ങളുടേതാക്കി മാറ്റുന്നതിന് വേണ്ടി ഹിന്ദു നാമത്തിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ഇംഗ്ലീഷിനെ ഹിന്ദിയിലേക്ക് മാറ്റുന്നതിനകത്ത് ആർക്കും ഒരു എതിർപ്പുമില്ല സ്വാഭാവികം നമ്മുടെ ആ ഒരു ഇംഗ്ലീഷ് വൽക്കരണത്തെ മാറ്റി പ്രാദേശിക ഭാഷകളിലേക്ക് സ്ഥലനാമങ്ങൾ എത്തുക എന്നുള്ളതിനകത്ത് ഒരു അപാകതയുമില്ല പക്ഷേ ഇതുപോലെ ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകളായിരിക്കുന്ന സ്ഥലങ്ങളെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തങ്ങളുടെ ദൈവങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ തങ്കി നേതാക്കളുടെ പേരിൽ അറിയപ്പെടുന്നതിന് വേണ്ടി മാറ്റിയെടുക്കുക എന്ന് പറയുന്നതാണ് തോന്നിയാസം ആ തോന്നിയാസം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ഇത്തരത്തിലുള്ള ചില പരിദേവനകളുമായി രംഗത്തെത്തുമ്പോൾ ചില നിലവിളികളുമായി രംഗത്തെത്തുമ്പോൾ അത് ഇവർക്കൊക്കെ തിരിച്ചറിവുണ്ടായി തുടങ്ങിയോ എന്നുള്ളതിൻ്റെ കൂടി ഒരടയാളമായി നാം കാണണം